ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു അബ്നോർമൽ ടെമ്പറേച്ചർ നമുക്ക് മുൻകരുതൽ നൽകുന്നു. അതായത് ഒരു പേഷ്യന്റ് ഫീവറോ ഇൻഫെക്ഷനോ ഉണ്ടാവുന്ന മുൻകരുതൽ. ഈ സ്കിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ രോഗത്തിൽ നിന്നും മുക്തി നേടിപ്പിക്കാം. ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ നോക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു തെർമോമീറ്റർ ആണ്. ടെമ്പറേച്ചർ എടുക്കുന്നതിന് മുൻപ് രോഗികൾ 10 മിനിറ്റ് മുൻപ് വരെ രോഗികൾ ഒരു ആഹാരവും കഴിക്കാൻ പാടുള്ളതല്ല. കാരണം എന്തെന്നാൽ ടെമ്പറേച്ചർ റേറ്റിംഗിന് വ്യത്യാസം വരും. രണ്ടാമതായി, ടെമ്പറേച്ചർ മീറ്റർ നന്നായിട്ട് ശുദ്ധമാക്കി വെക്കണം, പ്രത്യേകിച്ച് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട്. അതായത് പേഷ്യന്റിന്റെ നാക്കിന്റെ അടിയിലും വെക്കാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കക്ഷത്തും വെക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, സെൻസർ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ആണോന്ന് ശ്രദ്ധിക്കുക. മീറ്റർ വെച്ചതിന് ശേഷം വായോ കക്ഷമോ അടച്ചു വെക്കണം. ബീപ് സൗണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം, എങ്കിലേ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റൂ. നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 36.5 അല്ലെങ്കിൽ 37.5. ഒരു പക്ഷേ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ കവിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നേഴ്സുമാരെ വിവരം അറിയിക്കുക. യാതൊരു ടെൻഷനും എടുക്കേണ്ട കാര്യമില്ല. ഓരോ പ്രാവശ്യം തെർമോമീറ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പും പിൻപും നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകേണ്ടതാണ്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പോയാണോ? അതെ, ഞാൻ 3 പ്രാവശ്യം ചെക്ക് ചെയ്യണം. രാവിലെ 1 പ്രാവശ്യം, ഉച്ചയ്ക്ക് 1 പ്രാവശ്യം, വീണ്ടും രാത്രി 1 പ്രാവശ്യം. ആ തെർമോമീറ്റർ നല്ലതുപോലെ വാഷ് ചെയ്തതാണോ? അതെ, ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 10 മിനിറ്റ് മുൻപ് വരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്താ? ടെമ്പറേച്ചർ റേറ്റിംഗ് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ റേറ്റിംഗ് എടുക്കാൻ കഴിയില്ല. ആ നാവൊന്ന് ഉയർത്തി കാണിക്കൂ, എന്നിട്ട് വായടച്ചോളൂ. നിങ്ങൾ വായ അങ്ങനെ തന്നെ മൂടി വെക്കണം, ഇല്ലെങ്കിൽ റീഡിംഗ് ചേഞ്ച് ആയി പോവും. ഇപ്പൊ 38 ഉണ്ട്. നോർമൽ റീഡിംഗ് 36.5 അല്ലെങ്കിൽ 37.5 ആവാം, പക്ഷെ ഇതൊരൽപ്പം കൂടുതലാണ്. ഇത് ഞാൻ ഉടനെ തന്നെ ഡോക്ടറെ ഇൻഫോം ചെയ്യാം.